അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു قبل أن تنفذ كلمات ربي ولو جئنا بمثله مددا. صدق الله مولانا العظيم. شاهدت الوجوه أو كما قال رسول الله صلى الله عليه وسلم. بهمان مولا الحسن علماء كونسل سنگڑ پیچھت اللہ مہتایا ویتنانگا پربودن رنگت اللہ പുതിയ പടവുകളിൽ ലോകത്തിന് സമ്മാനിക്കുന്ന വിജ്ഞാന വിരുന്നിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. ഈ ചാനൽ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മുൻപ് ഒരു ക്ലാസ്സിൽ നിങ്ങളോട് സംവദിച്ച ലെറ്റേഴ്സ് വേവ് അഥവാ അക്ഷര തരംഗങ്ങൾ എന്ന വിഷയത്തിൻ്റെ ബാക്കി ഭാഗമായി ഇന്ന് നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിലൂടെ നിങ്ങൾ മനസ്സിലാക്കി കാണും, പരിശുദ്ധമായ ഖുർആനിൻ്റെ വചനങ്ങൾക്കും അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ വചനങ്ങൾക്കും അപാരമായ ശേഷിയുണ്ട് എന്നും ആ വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അക്ഷരങ്ങളുടെ തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന എഫക്റ്റ് വളരെ വലുതാണ് എന്നും കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം സമർത്ഥിക്കുകയുണ്ടായി. നാം മനസ്സിലാക്കണം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രവാചകർ പഠിപ്പിച്ച പല ചര്യകളിലുമുള്ള ദുആകളും അതുപോലെ ദിക്റുകളും എന്തിനധികം ഇസ്ലാം അനുവദിച്ച മന്ത്രങ്ങൾ വരെ അതെല്ലാം പ്രവൃത്തി പദത്തിലേക്ക് കടന്നു വരുന്നത് ഈ വാക്കുകളും അക്ഷരങ്ങളും സൃഷ്ടിക്കുന്ന അതിൻ്റെ വലിയ ഫലത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തും ഒരുമിച്ച് ഒരിക്കൽ യുദ്ധത്തിന് പോവുകയാണ്. ഹുനൈൻ യുദ്ധത്തിന് പോകുന്നു. മഹാനായ സൽമത്ത് ബിനുൽ അക്വ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, വസവന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈന, ഞങ്ങൾ പ്രവാചകരോടൊപ്പം ഹുനൈൻ യുദ്ധത്തിന് പോവുകയാണ്. അങ്ങനെ ആ യുദ്ധത്തിൽ ആ രംഗത്തേക്ക് എത്തിയപ്പോൾ ഫവല്ല സ്വഹാബത്ത് അതിൽ നിന്ന് പിന്തിരിഞ്ഞു. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങി. എന്നിട്ടൊരു പിടി മണ്ണ് വാരിയിട്ട് ആ ശത്രുക്കളുടെ നേരെ എറിഞ്ഞു. ഇത് പ്രവാചകരുടെ മുഅ്ജിസത്ത് കൊണ്ട് അവരുടെ കണ്ണുകളിൽ എത്തിക്കാൻ അത് മതി. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകമായ ശ്രദ്ധേയമായ ഒരു കാര്യം അവിടെയുള്ളത്, ഷാഹത്തിൽ ഉജൂഹ്, ഈ വചനം പവിത്രമായ നാവിലൂടെ പുറത്തേക്ക് വന്നു. ആ വചനം ഉച്ചരിച്ചപ്പോൾ അതിൽ ഉണ്ടായ അക്ഷരങ്ങളുടെ തരംഗങ്ങൾ സൃഷ്ടിച്ച എഫക്റ്റാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. എല്ലാവരുടെയും കണ്ണുകളിൽ അത് വീഴാനുള്ള കാര്യം ആ ഷാഹത്തിൽ ഉജൂഹ്, ഐ കബുഹത്തുൽ ഉജൂഹ്, അവിടെ മുഖങ്ങളെല്ലാം കബീഹായി പോകട്ടെ എന്ന അർത്ഥം ധ്വനിക്കുന്ന പ്രവാചകൻ്റെ പവിത്രമായ ആ വചനത്തിലുള്ള അക്ഷരങ്ങളുടെ തരംഗങ്ങൾ വലിയ എഫക്റ്റാണ് അവിടെ സൃഷ്ടിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ദിക്റുകളും സ്വലാത്തുകളും അതുപോലെ പവിത്രമായ ദീനിൻ്റെ എല്ലാ വിഷയങ്ങളിലും അടങ്ങിയിരിക്കുന്ന ആ ദുആകളിലുമെല്ലാം അടങ്ങിയിരിക്കുന്ന അക്ഷരങ്ങളുടെ തരംഗങ്ങൾ വളരെ വലുതാണ് എന്ന് നാം മനസ്സിലാക്കണം. നമുക്കറിയുമല്ലോ, ഇത് പറയുമ്പോൾ ഇത് മനസ്സിലാക്കാൻ കഴിവുള്ള കെൽപ്പുള്ള പണ്ഡിതന്മാരാണ് ഇതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. സാധാരണ ആൾക്കാരെ സംബന്ധിച്ച് മനസ്സിലാകില്ല. നമുക്കറിയാം, നാം കഴിക്കുന്ന കുരുമുളക്, ഈ കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങൾ അത് വലിയ ഫലം സിദ്ധിക്കുന്ന ആറ്റങ്ങളാണ് അതിലുള്ളത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, സാധാരണ ബോംബുണ്ട്, അത് ശാന്തമായി കാണപ്പെടുന്നു, പക്ഷെ അതിനെ ഞെക്കി നോവിച്ചാൽ അതിൻ്റെ തനിനിറം പുറത്തു വരുമെന്നതുപോലെ ഒരു കുരുമുളക് കടിച്ചു പൊട്ടിച്ചാൽ നമ്മുടെ വായിൽ അതിൻ്റെ ന്യൂക്ലിയസ് അപാരമായി കിടന്ന് കളിക്കുകയും
നമ്മുടെ വായിൽ അടങ്ങിയിരിക്കുന്ന ആഹാര ഉച്ഛിഷ്ടങ്ങളുടെ അവശിഷ്ടങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകളെ ആ ന്യൂക്ലിയസ് കൊന്നൊടുക്കുകയും ചെയ്യും. നമ്മുടെ വായിൽ എല്ലാ ഭാഗത്തും നീറ്റലും പുകച്ചിലും ഉണ്ടാകും കുരുമുളക് കടിച്ചു പൊട്ടിക്കുമ്പോൾ. പക്ഷേ ആ കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ ആ അണുക്കളിൽ അടങ്ങിയിരിക്കുന്ന ന്യൂക്ലിയസുകളെക്കുറിച്ച് മനസ്സിലാകണമെങ്കിൽ ശാസ്ത്രലോകം നമുക്ക് പറഞ്ഞു തരികയാണ്, അതിനെക്കുറിച്ച് അറിയാവുന്നവർ പറഞ്ഞു തരികയാണ് എന്നതുപോലെയാണ് പരിശുദ്ധമായ ഖുർആനും. ഈ ഖുർആനിൽ അടങ്ങിയിരിക്കുന്ന അവാജ്യമായ അതിൻ്റെ കഴിവ്, അതിൻ്റെ ശക്തി ലോകത്തിന് മനസ്സിലാക്കിത്തരാൻ നമ്മുടെ പണ്ഡിതന്മാർ അതിൻ്റെ വിശദീകരണം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ അത് വലിയ ഫലവത്തായ, അതിൻ്റെ അക്ഷരങ്ങൾ വളരെ സ്വാധീനം ചെലുത്തുന്ന അക്ഷരങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മഹാനായ സയ്യിദന ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആ മഹാന്റെ ജീവിതകാലത്തെ എല്ലാവിധ വൈകൃതങ്ങളെയും തകർത്ത് ജീവിതകാലത്തുണ്ടായിരുന്ന എല്ലാവിധ മോശമായ പ്രവർത്തനങ്ങളെയും കൊന്നൊടുക്കിയത് പരിശുദ്ധമായ ഖുർആനിൻ്റെ ചില ആയത്തുകളായിരുന്നല്ലോ. ആ ആയാത്തുകളിലടങ്ങിയ മാസ്മരികതയും അക്ഷരങ്ങളിലടങ്ങിയ തരംഗങ്ങളും അത്രമാത്രം ഫലമാണ് ഉമർ ഫാറൂഖ് തങ്ങൾ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ ഖുർആൻ മരണാസന്നമായ വ്യക്തിയുടെ സമീപത്ത് പോലും ഓതണമെന്ന് പ്രവാചകർ പറഞ്ഞത്. പ്രത്യേകിച്ച് സൂറത്ത് യാസിൻ എടുത്തു പറഞ്ഞു, മരണാസന്ന വ്യക്തിയുടെ സമീപത്ത് ഓതിക്കഴിഞ്ഞാൽ മാലാകമാരുടെ ആ മാലാകമാർക്ക് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടിയിൽ പോലും മാറ്റം വരുത്തി സക്കറാത്തിന് എളുപ്പമാക്കാൻ ഈ പരിശുദ്ധമായ ഖുർആന്റെ വചനങ്ങൾക്ക്, അതിൻ്റെ അക്ഷര തരംഗങ്ങൾക്ക് കഴിയുമെങ്കിൽ അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് മലക്കുകളുടെ പ്രവർത്തനത്തെ പോലും സ്വാധീനിക്കാൻ ഈ ഖുർആനിൻ്റെ അക്ഷരങ്ങൾ തരംഗങ്ങൾക്ക് കഴിയുമെന്നല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയാത്തുകൾക്കും അക്ഷരങ്ങൾക്കും ധാരാളം തരംഗങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അതുപോലെ തന്നെ പരിശുദ്ധമായ ബാങ്കിൻ്റെ ധ്വനികൾ, പ്രവാചകൻ്റെ പരിശുദ്ധമായ വചനങ്ങൾ, ആ ബാങ്കിൻ്റെ ധ്വനികൾ നമുക്കറിയാം. ഈ ലോകത്ത് അള്ളാഹു തആല അഗ്നി കൊണ്ട് പടച്ച വിഭാഗമാണല്ലോ ഇബ്ലീസ്, ഷെയ്ത്താൻ എന്ന് പറയുന്നത്. ആ അഗ്നിയുടെ തരംഗങ്ങൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം ബാങ്കിൻ്റെ അക്ഷരങ്ങളുടെ തരംഗങ്ങൾ വലിയ എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇദാ നൂദിയ ലിസ്സലാത്തി അദ്ബറ ഷൈത്താൻ വലഹു ദുറാത്തുൻ ഹത്താ യസ്മഅ ലദാൻ. ബാങ്കിൻ്റെ ധ്വനികൾ കേൾക്കപ്പെടുമ്പോൾ പിശാജ് പാഞ്ഞു പോകും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ പിശാജ് ബാങ്കിൻ്റെ ശബ്ദം കേൾക്കാത്ത അത്രയും ദൂരത്തേക്ക് എത്തും എന്ന് പറഞ്ഞാൽ മക്കാന റൗഹ എന്ന ഹദീസിൽ അതിന് വിശദീകരിക്കുന്നുണ്ട്. റൗഹ എന്ന് പറയുന്നത് പരിശുദ്ധമായ മദീനയിൽ നിന്ന് 36 മൈൽ ദൂരമുള്ള സ്ഥലം. അത്രമാത്രം അകലത്തിലേക്ക് പിശാജ് അകന്നു പോകാൻ കാരണം എന്തുകൊണ്ടാണ്? ബാങ്കിൻ്റെ ധ്വനികളിൽ അടങ്ങിയിരിക്കുന്ന ആ ശബ്ദ തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന അലയൊലികൾ കൊണ്ടാണ്. എന്നതുപോലെ അതാണ് ആ ബാങ്ക്, പരിശുദ്ധമായ ബാങ്ക് പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിൻ്റെ കർണപടങ്ങളിലേക്ക് ബാങ്ക് വിളിക്കാൻ, മറുചവിയിൽ ഇഖാമത്ത് കൊടുക്കാനും. അപ്പോൾ ബാങ്കിൻ്റെയും ഇഖാമത്തിനും അടങ്ങിയിരിക്കുന്ന അക്ഷരങ്ങളുടെ തരംഗങ്ങളും വളരെ വലുതാണ്. ഇങ്ങനെ വിശുദ്ധമായ ഖുർആൻ എന്ന് മാത്രമല്ല പ്രവാചകൻ്റെ വചനങ്ങളും ഇപ്രകാരം വലിയ അക്ഷരങ്ങൾക്ക് വലിയ തരംഗമുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ നാമം ഉൾക്കൊള്ളുന്ന പദങ്ങൾ പ്രത്യേകിച്ചും തബാറക്കസ്മു റബ്ബിക്, പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു അങ്ങയുടെ നാഥൻ്റെ നാമം വളരെ ബറക്കത്ത് നിറഞ്ഞതായിരിക്കുന്നു. ഈ ബറക്കത്ത് അള്ളാഹുവിൻ്റെ ദാത്തിൽ മാത്രമല്ല, പ്രവാചക അള്ളാഹുവിൻ്റെ സർവവിധ നാമങ്ങളിലും 99 നാമങ്ങളിലും ബറക്കത്ത് വാരി വിതറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് മഹാരഥന്മാരായ മഹത്തുക്കളായ സ്വാലിഹീങ്ങൾ ആ അസ്മാഉൽ ഹുസ്ന ഉൾക്കൊള്ളുന്ന സദസ്സുകൾ, മജ്ലിസുകൾ, മജ്ലിസുൽ അബ്റാറ് പോലെയുള്ള ആ സദസ്സുകൾ സംഘടിപ്പിച്ച് അവിടെയെല്ലാം പരിശുദ്ധമായ ഈ അള്ളാഹുവിൻ്റെ പവിത്രമായ ആ നാമങ്ങൾ പ്രത്യേകമായി ഒരുവിട്ട് ദ്വാരക്കാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ ദാത്തിൽ ഉള്ളതുപോലെ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അക്ഷരങ്ങളുടെ തരംഗങ്ങൾ വലിയ പ്രതിഫലനം സൃഷ്ടിക്കും എന്നതുകൊണ്ട് തന്നെയാണല്ലോ. അപ്പോൾ പരിശുദ്ധമായ സൂറത്തുൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ വചനം, പ്രവാചകൻ്റെ വചനം, ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന അക്ഷരങ്ങൾക്ക് വലിയ തരംഗങ്ങളുണ്ട്. മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ സമീപം ഖുർആൻ ഓതുമ്പോൾ
നാം ചിന്തിക്കണം. ഈ ഖുർആനിന് ഒരുപാട് ഫലം അവിടെ ഉണ്ടാകും. ഖുർആന്റെ അക്ഷരങ്ങൾക്ക് ഒരുപാട് തരംഗങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ലോകത്ത് സൃഷ്ടികൾ നാം പരിശോധിക്കുമ്പോൾ നാലുവിധ സൃഷ്ടികളെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യൻ, ഇൻസാൻ. അതിൻ്റെ തൊട്ടുതാഴെ ഹയവാനാത്ത് ജീവജാലങ്ങൾ. അതിൻ്റെ തൊട്ടുതാഴെ നെബാത്താത്ത് സസ്യലതാദികൾ. അതിൻ്റെ താഴെ നിർജീവികൾ. ഇങ്ങനെ നാലിനങ്ങളാണ് ലോകത്തുള്ള സൃഷ്ടികൾ. ഈ നാലിനം സൃഷ്ടികളിൽ ഏറ്റവും അത്യുത്കൃഷ്ടനായ മനുഷ്യൻ, ആ മനുഷ്യൻ ഉരുവിടുന്ന പരിശുദ്ധമായ ഖുർആൻ. അതിന് ഫലമുണ്ട് എന്ന് ചിന്തിക്കാൻ ബുദ്ധിയുള്ളവർക്ക് കഴിയും. കാരണം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൃഷ്ടിയാകുന്ന സസ്യലതാദികളുടെ തസ്ബീഹ് കൊണ്ട് കബറാളിക്ക് പോലും ശിക്ഷ ലഘൂകരിക്കപ്പെടുമെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ വചനം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ തസ്ബീഹുകളിൽ ഏറ്റവും വലിയ തസ്ബീഹ് പരിശുദ്ധമായ ഖുർആനാണല്ലോ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മരിച്ചു കിടക്കുന്ന വ്യക്തിയിൽ കബറാളികളിലെല്ലാം അതിൻ്റെ അക്ഷരങ്ങൾ, അതിൻ്റെ തരംഗങ്ങൾ വലിയ എഫക്റ്റ് ഉണ്ടാക്കുമെന്നത് അവിതർക്കിതമായ വിഷയമായതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅ പരിശുദ്ധമായ ഖുർആൻ മരിച്ചു കിടക്കുന്നവരുടെ സമീപം പാരായണം ചെയ്യാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കുന്നു. നാം അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഫുഖഹാക്കൾ പരിശുദ്ധമായ നമസ്കാരത്തിൽ സൂറത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നിർണിതമല്ലാത്ത സൂറത്തുകൾ അത് പകുതി ഒതുന്നതിനേക്കാൾ ഒരു സൂറത്ത് ഫുള്ളായി ഓതലാണ് ശ്രേഷ്ഠമെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാരണമെന്താ? ഈ ഒരു ഫുള്ളായ സൂറത്തിൽ അടങ്ങിയിരിക്കുന്ന അക്ഷരങ്ങളുടെ തരംഗങ്ങൾ മുഴുവനും വരുമ്പോഴാണ് കൂടുതൽ എഫക്റ്റും ഫലവും ഉണ്ടാവുക. ഒരു സൂപ്പ് വെച്ച് കഴിക്കണമെന്ന് പറയുമ്പോൾ, ഒരു കിലോ കോഴിയെ സൂപ്പ് വെച്ച് കഴിക്കണമെന്ന് നമ്മളോട് പറയുമ്പോൾ അതിൻ്റെ അരക്കിലോ എടുത്താൽ അതിൻ്റെ ഫുൾ സെല്ലിൻ്റെ ഉപയോഗം നമുക്ക് കിട്ടൂല. പക്ഷേ മുക്കാ കിലോ ഉള്ളതാണെങ്കിലും അത് ഫുള്ളാണോ, ആ കോഴിയുടെ ഫുൾ സെല്ലിൻ്റെ അതിൻ്റെ ഫലം കഴിക്കുന്ന വ്യക്തിക്ക് കിട്ടുമെന്നതുപോലെ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു സൂറത്ത് ഫുള്ളായി പാരായണം ചെയ്യുമ്പോൾ അതിൽ വലിയ സ്വാധീനമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. മഹാരഥന്മാരായ മഹത്വക്കളായ മുഫസ്സറുകൾ രേഖപ്പെടുത്തുന്ന കാണാം. ഉലൂമുൽ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്, ഫതജിദു ഫീ മക്കിയിൽ ഖുർആനി അൽഫാദൻ ശദീദ, ശക്തമായ ശദീദത്തൽ ഖറഇ അലൽ മസാമിയ, കർണപുടങ്ങളിലേക്ക് ആഞ്ഞടിക്കുന്ന ശബ്ദങ്ങൾ ഉൾക്കൊള്ളുന്ന, അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന, വലിയ തരംഗങ്ങളുള്ള അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് മക്കിയായ സൂറത്തുകൾ. മദനിയെ അപേക്ഷിച്ച് ഭീഷണിയുടെ വലിയ താക്കീതുകളുടെ തീപ്പൊരികളാണ് മക്കിയായ സൂറത്തുകൾ പ്രകടിപ്പിക്കുന്നതെന്ന് ഉലൂമുൽ ഖുർആൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഖുർആനിൽ തന്നെയുള്ള അക്ഷരങ്ങൾക്ക് അതിൻ്റെ തരംഗം വ്യത്യസ്തമായ രൂപത്തിലാണ്. ചിലതിന് വലിയ ഫലം സൃഷ്ടിക്കാൻ കഴിയും, ചിലതിന് അക്ഷര തരംഗങ്ങൾ അതിനേക്കാൾ കുറവായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുരുമുളകിൽ ഉള്ള അത്രയും, അതിൻ്റെ കോശങ്ങളിലുള്ള അത്രയും എഫക്റ്റ് ഒരു ചെറിയ ഒരു ഗ്രീൻ ജിഞ്ചർ പീസിൽ, ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്നതുപോലെ ഖുർആനിൻ്റെ വ്യത്യസ്തമായ ആയാത്തുകളും അതുപോലെയുള്ള സൂറത്തുകളും എല്ലാം നാം പരിശോധിക്കുമ്പോൾ അതിലുള്ള അക്ഷരങ്ങളുടെ തരംഗങ്ങൾ വളരെ 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 വലുതാണ്, എഫക്റ്റ് ഉള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ശയ്യബത്തിനി സൂറത്തു ഹൂദിൻ വ അഹവാത്തുഹ, സൂറത്തു ഹൂദും അതിൻ്റെ അഹവാത്തുകളും എന്നെ നരപ്പിച്ചു കളഞ്ഞു എന്ന്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറഞ്ഞു, ഇസ്തഖിം കമാ ഉമിർത്ത, ഈ കൽപ്പന വന്ന ഈ സൂറത്ത്, ഹൂദ് സൂറത്ത്, അത് പ്രവാചകർ പാരായണം ചെയ്തപ്പോൾ പ്രവാചകരുടെ തലയിൽ, മുടിയിൽ നരകേറിപ്പോയി. അപ്പോൾ ഒരു മനുഷ്യൻ്റെ തലമുടിയിൽ പോലും, അതും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ തലമുടിയിൽ പോലും ഒരു വചനം ഇത്രമാത്രം സ്വാധീനം ചെലുത്തിയെങ്കിൽ പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയാത്തുകളിൽ അടങ്ങിയിരിക്കുന്ന അക്ഷരങ്ങളുടെ തരംഗങ്ങൾ അത് എത്രമാത്രം എഫക്റ്റീവാണ് എന്ന് നാം ചിന്തിക്കാൻ ഇത് തന്നെ നമുക്ക് മതിയായ തെളിവുകളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ, ഹദീസുകൾ, ദിക്റുകൾ, മന്ത്രങ്ങൾ അടങ്ങിയ ഹദീസ് ദിക്റുകൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപഥത്തിൽ അത് കടന്നു വരുന്നത് ഈ നിലയ്ക്കുള്ള സ്വാധീനങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്ന് ഞാൻ നിങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്.
അതുകൊണ്ട് വിശുദ്ധമായ ഖുർആന്റെ പാരായണം എപ്പോഴും നടക്കണം, ദിക്കറുകൾ എപ്പോഴും ചൊല്ലണം, അതിൻ്റെ സദസ്സുകൾ നാം പങ്കെടുക്കണം. ഒരു ദിക്കറല്ല, കൂട്ടമായുള്ള ദിക്കറിലെ സദസ്സുകളിൽ അതിൻ്റേതായ ഫലങ്ങൾ കണ്ടെത്താൻ കഴിയും എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്യാദി ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആനിൻ്റെയും ആയാത്തുകളുടെയും അഹാദീസുകളുടെയെല്ലാം ആ വചനങ്ങൾ പാരായണം ചെയ്ത് ജീവിതത്തിൽ പകർത്തി ഒരു യഥാർത്ഥ മുഅ്മിനായി ഇതിൻ്റെ ഫലം ഉൾക്കൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അക്ഷര തരംഗങ്ങൾ എന്ന വിഷയത്തിൻ്റെ രണ്ടാം ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതും കേട്ടതും ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവത്തി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.